ഡിയർ സ്റ്റുഡൻസ് ഇന്നത്തെ ക്ലാസ് ബോർഡ് വെച്ചിട്ടാണ് തുടങ്ങുന്നത് കാരണം കഴിഞ്ഞ ക്ലാസ്സിലെ അവസാനം ചെയ്ത ക്വസ്റ്റ്യൻ കുറച്ച് വലിയ ക്വസ്റ്റ്യൻ ആണ് രണ്ട് ടൈപ്പ് മെറ്റീരിയൽസ് ഒക്കെ ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ് സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റ് വരച്ച് നമ്മൾ അവസാനിപ്പിച്ചതാണ് അപ്പം ഞാനത് ഒന്നുകൂടി റീകളക്ട് ചെയ്തിട്ട് അടുത്ത ടോപ്പിക് അടുത്ത സ്റ്റേറ്റ്മെന്റ് ഓഫ് കോസ്റ്റിന് ശേഷം വരയ്ക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിലേക്ക് പോവാം ഇവിടെ മെറ്റീരിയൽ വൺ മെറ്റീരിയൽ വൺ എന്ന് പറയുന്നത് അതിന് മുൻപുള്ള പ്രോസസ്സിലാണെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത് അതിൻ്റെ എമൗണ്ട് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് തന്നിട്ടുണ്ട് ദെൻ ട് ആ ട്വൻ്റി തൗസൻഡ് യൂണിറ്റ്സിൻ്റെ കോസ്റ്റ് തന്നിട്ടുണ്ട് വൺ ലാക്ക് ട്വൻറ്റി തൗസൻഡ് അതിൽ നിന്ന് സ്ക്രാപ്പ് വാല്യൂ റിയലൈസ് ചെയ്തിട്ടുള്ളത് നമ്മൾ കുറച്ചു എന്നിട്ടാണ് ഈ എമൗണ്ട് വൺ ലാക്ക് ട്വൻറ്റി ഫൈവ് തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി നമുക്ക് ടോട്ടൽ കോസ്റ്റ് ആയിട്ട് മെറ്റീരിയൽ വണ്ണിൻ്റെ കിട്ടിയത് ദെൻ അതിൻ്റെ ഈക്വലൻ്റ് യൂണിറ്റ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ നമുക്ക് അതിൻ്റെ പെർ യൂണിറ്റ് കോസ്റ്റ് കിട്ടി ദെൻ മെറ്റീരിയൽ ടു അതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കും ഡ്യൂറിങ് ദ പ്രോസസ്സിൻ്റെയും നമ്മൾ എഴുതി അങ്ങനെ നാൽപ്പത്തി മൂന്ന് ഇരുന്നൂറ് ഡിവൈഡ് ബൈ ഈക്വലൻ്റി യൂണിറ്റ്സ് നയൻറ്റീൻ തൗസൻഡ് ഫോർ ഹൺ ഫോർ ഹൺഡ്രഡ് ദെൻ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് ടു പോയിൻറ് സംതിങ് ആണ് അതുപോലെ തന്നെ ലേബർ ഓവർഹെഡ് അങ്ങനെ എല്ലാത്തിൻ്റെയും നമ്മൾ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടു ടോട്ടൽ കോസ്റ്റ് ഒരു യൂണിറ്റിൻ്റെ ടോട്ടൽ കോസ്റ്റ് സിക്സ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സെവൻ സെവൻ എയ്റ്റ് ഇവിടെ കുറച്ച് ഡെസിമൽ കൂടുതൽ എടുത്തിട്ടുണ്ട് കാരണം വലിയ എമൗണ്ട് ആയതുകൊണ്ട് കുറച്ചുകൂടി അക്രസി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് എന്ത് ചെയ്യാം സ്റ്റേറ്റ്മെൻറ് ഓഫ് ഇവാലുവേഷനിലേക്ക് പോകാം അപ്പോൾ സ്റ്റേറ്റ്മെൻറ് ഓഫ് ഇവാലുവേഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് സപ്പറേറ്റ് കാണേണ്ട കാര്യമില്ല ഇത് എവറേജ് കോസ്റ്റ് മെത്തഡ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് കാണാം ഫിനിഷ്ഡ് ഗുഡ്സ് പതിനേഴായിരം യൂണിറ്റ് ആണ് സെവൻറ്റീൻ തൗസൻഡ് യൂണിറ്റ്സാണ് ഇൻ ടു റുപ്പീസ് ഒരു യൂണിറ്റിന് ടോട്ടൽ വരുന്നത് സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് സെവൻ സെവൻ എയ്റ്റ് ഇത്രയാണ് ഒരു യൂണിറ്റിന് വരുന്നത് അപ്പോൾ ടു ലാക്ക് എയ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ലാക്ക് എയ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഫിനിഷ്ഡ് ഗുഡ്സ് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് അബ്നോർമൽ ഗെയിൻ അബ്നോർമൽ ഗെയിനും നമ്മൾ ഇതുപോലെ തന്നെ അബ്നോർമൽ ഗെയിൻ ആയാലും ലോസ് ആണെങ്കിലും ഇതുപോലെ തന്നെ വാല്യൂ ചെയ്യേണ്ടതാണ് ഇതുപോലെ തന്നെ ഫിനിഷ്ഡ് യൂണിറ്റ്സ് ആയിട്ട് തന്നെ അപ്പോൾ അതിന് എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ഇൻ ടു 16.5778 സിക്സ്റ്റീൻ പോയിൻ്റ് ഫൈവ് സെവൻ സെവൻ അതിൻ്റെ എമൗണ്ട് തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു അടുത്ത ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ്സിൻ്റെ കോസ്റ്റാണ് പ്രോഗ്രസ് ക്ലോസിങ് വർക്കിംഗ് പ്രോഗ്രസ്സിൽ ഇവിടെ നാല് ഐറ്റംസ് വരും ആദ്യം നമുക്ക് മെറ്റീരിയൽ വൺ മെറ്റീരിയൽ വൺ ഫോർ തൗസൻഡ് യൂണിറ്റ്സ് ആണ് ഫോർ തൗസൻഡ് യൂണിറ്റ്സിൻറ്റു അതിൻ്റെ പെർ യൂണിറ്റ് എന്ന് പറയുന്ന മെറ്റീരിയൽ വണ്ണിൻ്റെ സിക്സ് പോയിൻ്റ് വൺ നയൻ ഫൈവ് ഫൈവ് സിക്സ് പോയിൻ്റ് വൺ നയൻ ഫൈവ് ഫൈവ് ആണ് അപ്പോൾ അതിൻ്റെ എമൗണ്ട് ട്വൻറ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ട്വൻ്റി ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു then material 2 material 2 മെറ്റീരിയൽ ടുവിന് നമുക്കിവിടെ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് ഈക്വലൻ്റ് ആയിട്ടുള്ളത് ഇൻറ്റു റുപ്പീസ് 2.2268 എയ്റ്റ് ടു പോയിൻറ്റ് ടു സിക്സ് എയ്റ്റ് ടു പോയിൻറ്റ് നമുക്ക് സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സിക്സ് സെവൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി സിക്സ് അടുത്തത് ലേബർ ആണ് ലേബറിന്റെ യൂണിറ്റ്സ് ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് രണ്ടായിരത്തി നാനൂറ് യൂണിറ്റ്സ് ഒരു യൂണിറ്റിന് ഫോർ പോയിന്റ് വൺ സിക്സ് സിക്സ് സെവൻ സിക്സ് സെവൻ അതിന്റെ എമൗണ്ട് ടെൻ ലേബർ കഴിഞ്ഞാൽ അടുത്ത ഓവർഹെഡ്സ് ഓവർ ഹെഡ്സിന് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് യൂണിറ്റ്സ് പെർ യൂണിറ്റ് വാല്യൂ ത്രീ പോയിൻറ്റ് നയൻ എയ്റ്റ് 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 ടോട്ടല് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ടു ഇത് നാലും കൂടി കൂട്ടുമ്പോൾ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇത്രയാണ് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് ഇവാലുവേഷനിൽ ചെയ്യാനുള്ളത് അപ്പോൾ ഇവിടെ പ്രോസസ് ത്രീ അക്കൗണ്ട് വരച്ചിട്ടുണ്ട് ആദ്യമായിട്ട് നമുക്ക് ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാം ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് വരുന്നത് രണ്ടായിരം യൂണിറ്റ് ആണ് യൂണിറ്റ്സ് ഇനി അവിടെ ചെയ്യേണ്ടത് ആ രണ്ടായിരം യൂണിറ്റിന് താഴെ തന്നിട്ടുള്ള നയൻറ്റി ഫോർത്ത് പേജിൽ നോക്കുക രണ്ടായിരം യൂണിറ്റിന് താഴെ തന്നിട്ടുള്ള രണ്ടായിരം യൂണിറ്റ്സ് മെയ്ഡ് അപ്പ് ഓഫ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് മെറ്റീരിയൽ വണ്ണിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി അൻപത് ഡയറക്റ്റ് മെറ്റീരിയൽ ടൂന് തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് പതിമൂന്ന് ഇരുന്നൂറ് ഡയറക്റ്റ് ലേബർ സെവൻറ്റീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഓവർ ഹെഡ്സ് ലെവൻ തൗസൻഡ് അതെല്ലാം കൂടി കൂട്ടുക നാല് ഐറ്റംസ് ഉണ്ട് നാല് എമൗണ്ടുകളുണ്ട് എല്ലാം കൂടി കൂട്ടുമ്പോൾ ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി ആണ് വരിക അതുകൂടെ എഴുതുക ഫിഫ്റ്റി ഫോർ തൗസൻഡ് ഫിഫ്റ്റി ഓപ്പനിങ് വർക്കിംഗ് പ്രോഗ്രസ് കഴിഞ്ഞാൽ പിന്നെ പ്രോസസ്സ് ടുവിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അല്ല ടൂവിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഐറ്റമാണ് അത് തൊട്ട് താഴെ തന്നിട്ടുണ്ട് നയൻറ്റി ഫോർത്ത് പേജിൽ തന്നെ ഇപ്പം നമ്മളിവിടെ ഓപ്പണിംഗ് വർക്കിംഗ് പ്രോഗ്രസ്സിൻ്റെ എമൗണ്ടുകൾ തന്നിട്ടുള്ളതിൻ്റെ തൊട്ട് താഴെ ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് ടു ട്വൻറ്റി തൗസൻഡ് യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ഓഫ് റുപ്പീസ് സിക്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അതെടുത്ത് എഴുതുക ഫ്രം പ്രോസസ് ടു യൂണിറ്റ്സ് ട്വൻറ്റി തൗസൻഡ് ആണ് ആറ് രൂപയാണ് അപ്പോൾ വൺ ലാക്ക് ട്വൻ്റി തൗസൻഡ് പ്രോസസ് ടു ഇനി നമുക്ക് ഡയറക്റ്റ് മെറ്റീരിയൽ പോലുള്ള ഐറ്റംസ് നമുക്ക് തന്നിട്ടുള്ള എടുത്ത് എത്തണം ഇവിടെ തന്നെ തന്നിട്ടുണ്ട് ഡയറക്റ്റ് മെറ്റീരിയൽസ് ടു അറിയാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽ ടു എന്ന് വേണമെങ്കിൽ കൊടുക്കാം തേർട്ടി തൗസൻഡ് ഡയറക്റ്റ് ലേബർ ഡയറക്ട് ലേബർ 60,000 തൗസൻഡ് ഓവർ ഹെഡ് ഓവർഹെഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സിക്സ്റ്റി തൗസൻഡ് തന്നെ നേരത്തെ എല്ലാം കണ്ട് നമുക്ക് അബ്നോർമൽ ഗെയിനെ ഇവിടെ എഴുതി വെക്കാം അബ്നോർമൽ ഗേൻ്റെ വാല്യൂ ചെയ്ത് തന്നെയാണ് പക്ഷെങ്കിലും വേണ്ട സാധാരണ പോലെ പോട്ടെ ബൈ നോർമൽ ലോസ് നോർമൽ ലോസ് ആണ് നോർമൽ ലോസിന് നമുക്കറിയാം നോർമൽ ലോസ് ആയിരത്തി എണ്ണൂറ് യൂണിറ്റ് ആണ് മാത്രമല്ല അതിന് സ്ക്രാപ്പ് ഉണ്ട് സ്ക്രാപ്പ് വാല്യൂ നമ്മൾ കുറച്ചിട്ടുണ്ട് ഏഴായിരത്തി ഇരുന്നൂറ് രൂപ അതുകൂടെ എഴുതി വെക്കുക നോർമൽ ലോസ് കഴിഞ്ഞാൽ അടുത്ത് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് അത് സെവൻറ്റീൻ തൗസൻഡ് യൂണിറ്റ്സ് ആണ് ഈ സെവൻറ്റീൻ തൗസൻഡ് യൂണിറ്റ്സിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട് ടു ലാക്ക് എയ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ടു ലാക്ക് എയ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു മണം ചെക്ക് ചെയ്യുക ടു ലാക്ക് എയ്റ്റി വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ഓക്കെ ഇനി ക്ലോസിംഗ് ബാലൻസ് അതായത് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ക്ലോസിംഗ് ബാലൻസ് മാത്രം എഴുതിയാലും കുഴപ്പമില്ല നാലായിരം യൂണിറ്റ് ആണ് നാലായിരം യൂണിറ്റ് എമൗണ്ട് നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഫോർട്ടി എയ്റ്റ് തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ദെൻ ഇവിടെ നമുക്ക് അബ്നോർമൽ ഗെയിൻ അബ്നോർമൽ ഗെയിൻ എയ്റ്റ് ഹൺഡ്രഡ് യൂണിറ്റ്സ് ആണ് അതിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ സ്റ്റേറ്റ്മെൻ്റ് ഓഫ് ഇവാലുവേഷനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു തേർട്ടീൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു ഇതിനാണുള്ളത് പ്രോബ്ലം കഴിഞ്ഞു ൗസൻഡ് തെവൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് പ്രോസസ് ത്രീ അക്കൗണ്ട് അപ്പോൾ ഈ കൊസ്റ്റ്യൻ ഇവിടെ അവസാനിക്കുകയാണ് ഇത് ഒത്തിരി ബുദ്ധിമുട്ടുള്ളൊരു ക്വസ്റ്റിനാണ് പെട്ടെന്ന് അതിനെ സമീപിച്ചാൽ പെട്ടെന്ന് ചെയ്യാൻ കിട്ടണമെന്നില്ല അപ്പോൾ എന്തായാലും നന്നായിട്ട് ഒന്ന് രണ്ടും മൂന്നും തവണയൊക്കെ അത് ചെയ്ത് നോക്കുക നെക്സ്റ്റ് നമ്മുടെ ടോപ്പിക്ക് പ്രോസസ് പ്രോഫിറ്റ് ആണ് അപ്പോൾ ആ പേരിൽ തന്നെ അതിൻ്റെ മീനിങ് ഉണ്ട് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ ഒരു പ്രോസസ്സും മറ്റൊരു പ്രോസസ്സിന് ഇടയ്ക്കുള്ള പ്രോസസ് പ്രോഫിറ്റിനാണ് ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് അതായത് ചില സമയത്ത് നമുക്കറിയാം പ്രോസസ്സിൽ നിന്ന് എല്ലായ്പ്പോഴും തന്നെ അല്ലെങ്കിൽ സാധാരണ രീതിയിൽ കോസ്റ്റ് പ്രൈസിനാണ് പ്രോഡക്റ്റ് എന്ത് ചെയ്യുന്നത് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് പക്ഷേ ചില കേസുകളിൽ മാർക്കറ്റ് പ്രൈസിലാണ് ചില പ്രോസസ്സുകൾ എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നു ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ പത്ത് രൂപയുടെ ഒരു പ്രൊഡക്റ്റ് രണ്ട് രൂപ പ്രോഫിറ്റ് കൂടി ചേർത്ത് പന്ത്രണ്ട് രൂപയ്ക്ക് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അപ്പോൾ ഇവിടെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് രണ്ട് രൂപയാണ് അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെയുള്ള രണ്ട് രൂപേനെയാണ് എന്തായിട്ട് പറയുന്നത് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഈ പന്ത്രണ്ട് രൂപയ്ക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത മുഴുവനും മുഴുവൻ ഐറ്റംസും വിറ്റ് പോയാൽ അല്ലെങ്കിൽ എല്ലാ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള എല്ലാ ഗുഡ്സും തന്നെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ യാതൊരു പ്രോബ്ലവും ഇല്ല പക്ഷേ അവിടെ കുറച്ച് ഗുഡ്സ് സ്റ്റോക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട് സ്റ്റോക്കിൽ നമുക്കൊരിക്കലും എന്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല പ്രോഫിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ചില അഡ്ജസ്റ്റ്മെൻറ്റുകളിലൂടെ അത് നമ്മൾ റിമൂവ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എടുക്കാനുള്ളത് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് ഉള്ള പ്രോസസ് അക്കൗണ്ട്സ് അങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് അപ്പോൾ ഇതും എസ് എ ടോപ്പിക് വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യത്തെ സിമ്പിളായിട്ടുള്ളൊരു പ്രോസസ് അക്കൗണ്ട് വിത്ത് അബ്നോർമൽ ലോസ് അബ്നോർമൽ ഗെയിൻ നോർമൽ ലോസ് എന്നുള്ള എസ് എ ടോപ്പിക്കാണ് രണ്ടാമത്തെ ഹെഡിൽ പഠിച്ചിട്ടുള്ള ഈക്വൽ പ്രൊഡക്ഷൻ എസ് എ ടോപ്പിക്കാണ് അതിൽ കുറേ അധികം പഠിക്കാനുണ്ട് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പഠിക്കുന്ന ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റും എന്ത് തന്നെയാണ് എസ് എ ടോപ്പിക്കാണ് അപ്പോൾ ഇത് സാധാരണ പ്രോസസ് അക്കൗണ്ടും ഇതും എങ്ങനെ വേർതിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പ്രോസസ്സിലെ അല്ലെങ്കിൽ ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് നമുക്ക് തന്നിരിക്കും അത്തരം കണ്ടൻറ്റ് പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുള്ള പ്രോബ്ലം ആണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് നോക്കാം എന്താണ് ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്നുള്ളത് ഇതിൽ ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞെന്താണ് ചില സമയത്ത് ഔട്ട് പുട്ട് ഓഫ് വൺ പ്രോസസ് ഈസ് ട്രാൻസ്ഫേർഡ് ടു അനദർ പ്രോസസ് അറ്റ് എ സെല്ലിംഗ് പ്രൈസ് ഓർ ഇൻഫ്ലേറ്റഡ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് വാല്യൂ ദെൻ ദർ ഈസ് എൻ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് നമ്മൾ പറഞ്ഞു ട്ടോ ഇനി നമുക്ക് എന്താണ് അതിൻ്റെ മറ്റ് ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നോക്കാം ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എറൈസസ് ഡ്യൂ ടു ദ ഫാക്റ്റ് ദാറ്റ് ദ മാർക്കറ്റ് പ്രൈസ് ഓർ ട്രാൻസ്ഫർ പ്രൈസ് ഈസ് ജനറീലി ഹയർ ദാൻ ദ കോസ്റ്റ് ഐ സി എം എ ലണ്ടൻ ഡിഫൈൻസ് ട്രാൻസ്ഫർ പ്രൈസ് ആസ് എ പ്രൈസ് റിലേറ്റഡ് ടു ഗുഡ്സ് ഓർ അതർ ബെനിഫിറ്റ്സ് ട്രാൻസ്ഫേർഡ് ഫ്രം പ്രോസസ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ടു എനദർ ഓർ ഫ്രം വൺ മെമ്പർ ഓഫ് എ ഗ്രൂപ്പ് ടു അനദർ ദ എക്സ്റ്റെൻറ്റ് ടു വിച്ച് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് ആർ കവേഡ് ബൈ ദ പ്രൈസ് ഈസ് എ മാറ്റർ ഓഫ് പോളിസി എത്ര രൂപയാണ് പ്രോഫിറ്റ് എന്നുള്ളത് പോളിസി മാറ്റർ ആണ് അത്രയാണ് പറഞ്ഞിട്ടുള്ളത് ഇതാണ് ഐ സി എം എയുടെ ഡെഫിനേഷൻ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഒബ്ജെക്റ്റീവ്സ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാ നോക്കാം ഫസ്റ്റ് അഡ്വാൻറ്റേജ് ടു ഷോ വെതർ ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കോമ്പീറ്റ്സ് വിത്ത് ദ മാർക്കറ്റ് വാല്യൂ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കോമ്പീറ്റ് ചെയ്യുന്നുണ്ടോ നമ്മുടെ പ്രോസസ്സ് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ് ഒന്ന് അത് ചെക്ക് ചെയ്യാം ടു മേക്ക് ഈച്ച് പ്രോസസ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്സ് ഓൺ എഫിഷ്യൻസി ആൻഡ് ഇക്കണോമിക്സ് എല്ലാ പ്രോസസ്സിൻ്റെയും ഇക്കണോമിക് വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ എഫിഷ്യൻസി മെഷർ ചെയ്യാൻ സാധിക്കുന്നു ടു വാലുവേറ്റ് ദ എഫിഷ്യൻസി ഓഫ് ഈച്ച് പ്രോസസ് ഓരോ പ്രോസസ്സിൻ്റെയും എഫിഷ്യൻസി വാലുവേറ്റ് ചെയ്യാൻ സാധിക്കുന്നു ടു നോ ദ ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് ടു ഹെൽപ്പ് ഇൻ ഓർ ബൈ ഡിസിഷൻ ഓർ ബൈ ഡിസിഷൻ എടുക്കാം ഡിപ്പാർട്ട്മെൻറ്റൽ പ്രോഫിറ്റ് അറിയാം ഇനി ഇതിന് ചില ഡിസ് അഡ്വാൻറ്റേജസ് ഉണ്ട് എന്തൊക്കെയാ നോക്കാം ദ സിസ്റ്റം മേക്സ് അണ്സസറി കോംപ്ലിക്കേഷൻസ് ഇൻ അക്കൗണ്ട്സ് അതായത് അക്കൗണ്ട്സിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻസ് വരും ദ പ്രോബ്ലം ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അറൈസസ് ഞാൻ പറഞ്ഞെന്താണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ റിയലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു പന്ത്രണ്ട് രൂപ പത്ത് രൂപ കോസ്റ്റും രണ്ട് രൂപ പ്രോഫിറ്റുമുള്ളൊരു ഒരു ഐറ്റം പന്ത്രണ്ട് രൂപയ്ക്ക് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്തു ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് കിട്ടി അത് മുഴുവൻ സെയിൽ നടത്തുകയാണെങ്കിൽ ദർ ഈസ് നോ പ്രോബ്ലം പക്ഷേ അത് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നാൽ നമുക്ക് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അവിടെ വന്നു റിയലൈസ് ചെയ്യാൻ പറ്റാത്ത പ്രോഫിറ്റ് അതൊരു പ്രോബ്ലമാണ് അപ്പോൾ അത് കൃത്യമായിട്ട് ട്രീറ്റ് ചെയ്യണം ഇഫ് ദ ക്ലോസിങ് സ്റ്റോക്ക് ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ദ ഓഡിറ്റേഴ്സ് ആൻഡ് ടാക്സ് അതോറിറ്റീസ് വിൽ നോട്ട് ആക്സെപ്റ്റഡ് ക്ലോസിങ് സ്റ്റോക്ക് കൃത്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓഡിറ്റേഴ്സും അതുപോലെ തന്നെ ടാക്സ് അതോറിറ്റീസും അത് കൃത്യമായിട്ട് എന്തു ചെയ്യില്ല അക്സെപ്റ്റ് ചെയ്യില്ല ഇറ്റ് ഇൻവോൾവ്സ് അഡീഷണൽ ക്ലറിക്കൽ വർക്ക് ബൈ വേ ഓഫ് കാൽക്കുലേറ്റിംഗ് ട്രാൻസ്ഫർ പ്രൈസ് ആൻഡ് സബ്സീക്വൻലി അസർട്ടൈനിങ് കോസ്റ്റ് പ്രൈസ് ഓഫ് സ്റ്റോക്ക് മനസ്സിലായാലോ അഡീഷണൽ ക്ലറിക്കൽ വർക്ക് ആവശ്യമാണ് ഇതിനു വേണ്ടി ട്രാൻസ്ഫർ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് കാണും കണ്ടെത്താനൊക്കെ അഡീഷണൽ കാൽക്കുലേഷൻസ് വേണ്ടി വരും ഇനി നമുക്ക് പഠിക്കാനുള്ളത് കാൽക്കുലേഷൻ ഓഫ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ് എങ്ങനെയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നു അല്ലേ അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ തന്നെ പഠിച്ചിട്ടുണ്ട് അക്കോഡിംഗ് ടു അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് സ്റ്റോക്ക് മസ്റ്റ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് അവർ ഇസ്

അതുപോലെ തന്നെ ട്രാൻസ്ഫർ പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് എടുത്ത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടെത്തുകയും ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണ്ടെത്തി കൃത്യമായിട്ട് അത് നീക്കം ചെയ്യുകയും വേണം എന്തൊക്കെയാണ് ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്നൊക്കെ ഇതിൽ കൃത്യമായിട്ട് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് നമുക്കത് അത് മുഴുവനായിട്ട് പഠിക്കണമെന്നില്ല അല്ലെങ്കിൽ വായിച്ച് കുട്ടികളൊന്ന് വായിച്ച് നോക്കുക ഞാനത് ബോർഡിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം എങ്ങനെയാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് കണക്കാക്കുന്നത് അല്ലെങ്കിൽ കോസ്റ്റ് എങ്ങനെ കണക്കാക്കാം അല്ലെങ്കിൽ എന്താണ് ക്ലോസിങ് സ്റ്റോക്കിൽ നിന്ന് എങ്ങനെ നമുക്കത് മാറ്റിവെക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ ബോർഡിൽ ചെറുതായിട്ടൊന്ന് പറഞ്ഞു തരാം അല്ലെങ്കിൽ അത് ആ ടോപ്പിക്ക് വരുന്ന സമയത്ത് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും അതിന് മുൻപായിട്ട് നമുക്ക് എങ്ങനെ കോസ്റ്റിൻ്റെ മുകളിൽ എന്ത് കാണാം പ്രോഫിറ്റ് എങ്ങനെ കാണാം അതുപോലെ തന്നെ പ്രൈം കോസ്റ്റ് ടോട്ടൽ കോസ്റ്റ് കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പ്രോബ്ലം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിന് തൊട്ട് മുൻപായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പ്രോബ്ലത്തിലേക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അതായിരിക്കും ഏറ്റവും നല്ലത് പേജ് നമ്പർ അറുപത്തി നാറില് എക്സാമ്പിൾ ട്വൻറ്റി ആണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമുള്ളൊരു ക്വസ്റ്റ്യനാണ് ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം ദ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഓഫ് എക്സ് ലിമിറ്റഡ് ഇൻവോൾവ്സ് ത്രീ ഡിസ്റ്റിങ്ക്റ്റ് പ്രോസസ്സസ് ഇൻ കണക്ഷൻ വിത്ത് ദ സെയിം യൂണിറ്റ് ദ ഔട്ട് പുട്ട് ഓഫ് പ്രോസസ് പി ഈസ് ചാർജ്ഡ് ടു പ്രോസസ് ക്യു എറ്റ് എ പ്രോഫിറ്റ് ഓഫ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് അതായത് പി ഇൽ നിന്ന് ക്യൂയിലേക്ക് പോകുന്നത് ഇരുപത്തഞ്ച് ശതമാനം എന്താണ് പ്രോഫിറ്റോട് കൂടിയിട്ടാണ് ആൻഡ് ദ ഔട്ട് പുട്ട് ഓഫ് പ്രോസസ് ക്യൂ ഈസ് ചാർജ്ഡ് ടു പ്രോസസ് ആർ ഓൺ എ സിമിലർ ബേസിസ് ദ കംപ്ലീറ്റഡ് പ്രോഡക്റ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഫിനിഷ്ഡ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഇൻ ടു സ്റ്റോക്ക് എറ്റ് എ പ്രൈസ് അറ്റ് വിച്ച് ഗിവ്സ് പ്രോസസ് ആർ എ പ്രോഫിറ്റ് ഓൺ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ ഓർ പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ പ്രോസസ്സ് അക്കൗണ്ട്സ് ആൻഡ് ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് സ്റ്റോക്ക് ഇൻ ഈച്ച് പ്രോസസ് ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് പ്രൈം കോസ്റ്റ് ഓരോ പ്രോസസ്സിലെയും സ്റ്റോക്ക് അല്ലെങ്കിൽ എന്താണ് പ്രോസസ്സ് വാല്യൂ ചെയ്യുന്നത് പ്രൈം കോസ്റ്റ് ബേസിസിലാണ് ഇനി നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് പ്രോസസ് പി ക്യു ആൻഡ് ആർ മെറ്റീരിയൽസ് കൺസ്യൂമ് വേജസ് ക്ലോസിംഗ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഓരോന്നിൻ്റെ എമൗണ്ട് ഞാൻ വായിക്കുന്നില്ല കുട്ടികളെ ശ്രദ്ധിക്കുക പേജ് നമ്പർ അറുപത്തി നാറിൽ ആറിലാണ് ഈ സിക്സ്റ്റി സിക്സിലാണ് ഈ ക്വസ്റ്റിനുള്ളത് ഇരുപതാമത്തെ ആണ് ലാസ്റ്റ് ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടുണ്ട് ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് എമൗണ്ട് ടു റുപ്പീസ് ഫോർട്ടീൻ തൗസൻഡ് ക്ലോസിങ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് പതിനാലായിരം രൂപയാണ് പതിനാലായിരം രൂപയുടെ സ്റ്റോക്കാണ് അപ്പോൾ അവിടെ പതിനാലായിരം രൂപയുടെ സ്റ്റോക്കാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ റിമെയിൻ ഗുഡ്സ് റിമെയിനിങ് ഗുഡ്സ് വെർ സോൾഡ് ഫോർ റുപ്പീസ് വൺ ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് ഷോ ഓൾസോ ദ ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് ടു ബി ടേക്കൺ ടു ദ ക്രെഡിറ്റ് ഓഫ് പി എൻഡൽ അക്കൗണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പതിനാലായിരം രൂപ ഗുഡ്സ് നമ്മൾ സ്റ്റോക്കായിട്ട് വെച്ചു ബാക്കിയിൽ ഒരു ലക്ഷത്തി ഇരുപത്താറായിരം രൂപയുടെ അല്ലെങ്കിൽ എന്താണ് അത്രയും രൂപയ്ക്കുള്ള ഗുഡ്സ് വിറ്റു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അല്ലെ ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് എത്രയാണ് എന്നുകൂടി ചോദിച്ചിട്ടുണ്ട് ഇത്രയാണ് ക്വസ്റ്റിനുകൾ അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ചെയ്യേണ്ടതാണ് നമുക്ക് ബോർഡിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എക്സ്പ്ലനേഷൻ നൽകുകയായിരിക്കും ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു അങ്ങനെ ചെയ്യാം നമുക്ക് ബോർഡിലേക്ക് പോവാം അപ്പോൾ പ്രോസസ് ഫ്രീ അക്കൗണ്ട് വരച്ചിട്ടുണ്ട് ഇതാണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഇവിടെ നമുക്ക് ഡെബിറ്റ് സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കോളമാണ് ക്രെഡിറ്റ് സൈഡിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് കോളം ഇതിൽ ആദ്യത്തെ കോളം പർട്ടിക്കുലൈസ് കോളാണ് ഇത് വലിയ കോളം വേണ്ടതാണ് നമുക്ക് ഇത്ര സ്പേസ് ഉള്ളൂ പിന്നെ അവിടെ ടോട്ടൽ എമൗണ്ട് കോസ്റ്റ് എമൗണ്ട് പ്രോഫിറ്റ് എമൗണ്ട് അതേപോലെ തന്നെ ഇപ്പുറത്തെ ടോട്ടൽ കോസ്റ്റ് പ്രോഫിറ്റ് ഇങ്ങനെയാണ് ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റിൻ്റെ അക്കൗണ്ട് വരയ്ക്കുക അല്ലെങ്കിൽ ഇൻറ്റർ പ്രോസസ് പ്രോഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ അക്കൗണ്ട് വരയ്ക്കേണ്ടത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതിലേ ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് സ്റ്റോക്ക് ഇൻ ഈച്ച് പ്രോസസ് ഹാസ് ബീൻ വാല്യൂഡ് അറ്റ് പ്രൈം കോസ്റ്റ് ഇതിൽ നമ്മൾ പ്രൈം കോസ്റ്റിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത് അതായത് പ്രൈം കോസ്റ്റ് കണ്ടിട്ട് അവിടെ നിന്നാണ് സ്റ്റോക്ക് കുറയ്ക്കേണ്ടത് അപ്പോൾ ആദ്യം നമ്മൾ പ്രൈം കോസ്റ്റ് കാണുന്ന മെത്തേഡിൽ വേണം അത് എഴുതാൻ എങ്ങനെയാണ് എഴുതുക മെറ്റീരിയൽസ് ലേബർ എക്സ്പെൻസസ് പ്രൈം കോസ്റ്റ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈ രീതിയിൽ വേണം ഇത് ചെയ്തു പോവാൻ നിങ്ങൾ ഡിഗ്രി തലത്തിലെ കോസ്റ്റ് ഷീറ്റ് പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ ആ അറേഞ്ച്മെൻറ്റിലാണ് മെറ്റീരിയൽ അതുപോലെ തന്നെ വേജസ് അല്ലെങ്കിൽ ലേബർ ദെൻ എക്സ്പെൻസസ് കൂടി കൂട്ടിയാലാണ് പ്രൈം കോസ്റ്റ് കിട്ടുക പ്രൈം കോസ്റ്റ് കിട്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് കുറയ്ക്കേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യേണ്ടത് നമുക്ക് ചെയ്ത് തുടങ്ങാം ആദ്യം തന്നെ മെറ്റീരിയൽസ് ആണ് മെറ്റീരിയൽസ് മെറ്റീരിയൽസിന്റെ എമൗണ്ട് ഫോർട്ടീൻ തൗസൻഡാണ് ആണ് ഈ പതിനാലായിരം ആണ് കോസ്റ്റ് മെറ്റീരിയൽ വാങ്ങിയ വിലയാണ് അപ്പം അതന്നെ തന്നെ കോസ്റ്റില് ഇവിടെ വാങ്ങിയ വിലയും ടോട്ടലും സെയിം ആണ് കാരണം എന്താ ഇതിൽ പ്രോഫിറ്റ് ഒന്നും ഇല്ല നമ്മൾ വാങ്ങിയ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ടോട്ടലിൽ കോസ്റ്റിൽ എഴുതി പ്രോഫിറ്റില് പ്രോഫിറ്റ് ഇല്ല എന്നറിയാൻ വേണ്ടി ഒരു ഐഫോൺ കിട്ടും അടുത്ത പേജസ് ടു വേജസ് വേജസ് നമ്മൾ സാലറി അല്ലെങ്കിൽ വേജ് കൊടുത്തതാണ് ട്വന്റി വൺ തൗസൻഡ് അപ്പം ഇതിലും പ്രോഫിറ്റിൻ്റെ കണ്ടന്റ് കയറിയിട്ടില്ല കാരണം ആദ്യത്തെ പ്രോസസ്സാണ് ഇനി നമുക്ക് ഇവിടെ എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം ഇവിടെ എക്സ്പെൻസ് പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് രണ്ടും കുട്ടി കൂട്ടിയാൽ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പ്രൈം കോസ്റ്റ് കിട്ടും മുപ്പത്തയ്യായിരം ഇതാണ് പ്രൈം കോസ്റ്റ് പ്രൈം കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ലെസ് ക്ലോസിങ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് എത്രയാണ് സെവൻ തൗസൻഡ് അപ്പോൾ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നു ക്ലോസിങ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ പത്തഞ്ച് അഞ്ച് അപ്പോൾ ഇരുപത്തിയെട്ട് പ്രോഫിറ്റ് അപ്പോഴും വന്നിട്ടില്ല ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്താണ് ടു ആൻഡൽ അക്കൗണ്ട് അല്ലെങ്കിൽ പ്രോഫിറ്റ് പ്രോഫിറ്റ് ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് അങ്ങനൊന്നും എഴുതേണ്ട കാര്യമില്ല കേട്ടോ ട്വൻറ്റി ഞാൻ ആദ്യത്തെ പ്രശ്നമാണ് ആയതുകൊണ്ടാണ് എഴുതുന്നത് ഇരുപത്തഞ്ച് ശതമാനം ഓൺ കോസ്റ്റ് കോസ്റ്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ഈ ഇരുപത്തെട്ടായിരത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുന്നത് എത്രയാണ് രണ്ടായിരത്തി എണ്ണൂറും രണ്ടായിരത്തി എണ്ണൂറും നാല് അഞ്ച് അറുന്നൂറ് പ്ലസ് അഞ്ച് ശതമാനം എന്ന് പറയുന്നത് ആയിരത്തി നാനൂറ് അപ്പോൾ ആറൊന്ന് ഏഴ് ഏഴായിരം രൂപ ഏഴായിരം രൂപയാണ് ഇതിൻ്റെ ഏതിൻ്റെ മുകളിലാണ് ഇപ്പോൾ അത് കുട്ടികൾക്ക് സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ ഇവിടെ ഉണ്ട് അങ്ങനെ എഴുതേണ്ട കാര്യത്തില് ആദ്യത്തെ ക്വസ്റ്റൻ ആയതുകൊണ്ട് മാത്രം അങ്ങനെ ചെയ്യുന്നു കോസ്റ്റിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് അപ്പോൾ ഏഴായിരമാണ് വരുന്നത് ആ ഏഴായിരം എന്ത് ചെയ്യുന്നു ഏഴായിരം നമ്മൾ ടോട്ടൽ കോളത്തിലും എവിടെ എഴുതുക പ്രോഫിറ്റ് കോളത്തിൽ അപ്പോൾ ശ്രദ്ധിക്കുക അതെവിടെ എഴുതാൻ പാടില്ല അത് നമ്മുടെ കോസ്റ്റ് കോളത്തിൽ എഴുതാൻ പാടില്ല അപ്പോൾ തേർട്ടി ഫൈവ് തൗസൻഡ് ട്വൻ്റി എയിറ്റ് തൗസൻഡ് സെവൻ തൗസൻഡ് ഇത് തന്നെ ഇപ്പുറത്തേക്ക് എടുത്ത് എഴുതുക അതായത് ബാലൻസ് ചെയ്യുക അതാണോ പറയുന്നത് തേർട്ടി ഫൈവ് തൗസൻഡ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് സെവൻ തൗസൻഡ് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസിങ് ഫിഗർ എടുത്ത മുകളിലേക്ക് എഴുതുക എത്രയാണ് എമൗണ്ട് വരുന്നത് ആ തേർട്ടി ഫൈവ് ട്വൻ്റി എയ്റ്റ് എവിടേക്കാണ് എഴുതേണ്ടത് ട്രാൻസ്ഫർ ചെയ്യേണ്ട എവിടെക്കാ ടു പ്രോസസ് പി അല്ലേ പി കഴിഞ്ഞാൽ ക്യൂ അക്കൗണ്ട് ടു പ്രോസസ് ക്യൂ അക്കൗണ്ട് ഇത്രയാണ് ആദ്യത്തെ പ്രോസസ്സിൽ നമുക്ക് ചെയ്യാനുള്ളു മനസ്സിലായല്ലോ ഞാൻ ഒന്നുകൂടി പറയാം ഇവിടെ പ്രധാനമായിട്ട് മൂന്ന് എമൗണ്ട് കോളം വേണം ടോട്ടലേ കോസ്റ്റ് പ്രോഫിറ്റ് ടോട്ടലേ കോസ്റ്റ് പ്രോഫിറ്റ് രണ്ട് സാധാരണ പോലെ പർട്ടിക്കുലേഴ്സ് കോളം നമ്മളിവിടെ ഒരു പ്രൈം കോസ്റ്റ് അതായത് കോസ്റ്റ് ഷീറ്റ് മോഡലിലാണ് പ്രൈം കോസ്റ്റിൽ നിന്നാണ് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കേണ്ടത് പ്രൈം കോസ്റ്റ് മെത്തേഡിലാണ് നമ്മൾ ചെയ്യേണ്ടത് അതായത് ആദ്യം പ്രൈമറി ആയിട്ടുള്ള എലിമെൻറ്റ്സ് എഴുതി പിന്നെ അവിടെ നിന്ന് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ പ്രൈമറി ആയിട്ടുള്ള രണ്ട് എലിമെൻ്റ് ഉള്ള എക്സ്പെൻസ് തന്നിട്ടില്ല മെറ്റീരിയൽ എഴുതി വേജസ് എഴുതി ആദ്യത്തെ പ്രോസസ്സ് ആയതുകൊണ്ട് പ്രോഫിറ്റിൻ്റെ കണ്ടൻ്റ് ഇല്ല ഈ മെറ്റീരിയൽസ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ് നമ്മളെ സംബന്ധിച്ച് ആണ് പതിനാലായിരം അപ്പോൾ ടോട്ടലിലും കോസ്റ്റിലും പതിനാലായിരം വന്നു അതിൽ പ്രോഫിറ്റിന്റെ കണ്ടന്റ് ഇല്ല നമ്മൾ വേജ് കൊടുത്തു ഇരുപത്തൊന്നായിരം അതിൽ കോസ്റ്റിലും ടോട്ടലിലും വന്നു അങ്ങനെ ടോട്ടൽ പ്രൈം കോസ്റ്റ് തേർട്ടി ഫൈവ് തൗസൻഡ് കിട്ടി ക്ലോസിങ് സ്റ്റോക്ക് ഏഴായിരം രൂപ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള ക്ലോസിങ് സ്റ്റോക്ക് ആയതുകൊണ്ട് ഇതിൽ പ്രോഫിറ്റിന്റെ കണ്ടന്റ് ഇല്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണ്ട ഇവിടെ ഈ ഏഴായിരത്തിൽ പ്രോഫിറ്റ് ഉണ്ടോയെന്ന് നോക്കേണ്ട കാര്യമില്ല എന്താ കാരണം ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ടില്ല ഏഴായിരം കുറച്ച് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് കിട്ടി ദെൻ നമ്മളവിടെ ക്വസ്റ്റനിൽ പറഞ്ഞിട്ടുണ്ട് ട്വൻറ്റി എയ്റ്റ് തൗസൻഡ് എന്നല്ല പറഞ്ഞിട്ടുള്ളത് പ്രോഫ് പിയിൽ നിന്ന് ക്യൂവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ എന്ത് വേണം ഇരുപത്തഞ്ച് ശതമാനം പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടെ കോസ്റ്റ് എത്രയാണ് ട്വൻറ്റി എയ്റ്റ് തൗസൻഡാണ് ആ ട്വൻറ്റി എയ്റ്റ് തൗസൻഡിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് നമ്മൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക കോസ്റ്റ് കോളത്തിൽ പ്രോഫിറ്റ് എഴുതരുത് ടോട്ടലിലും പ്രോഫിറ്റ് ഇത്രയും കഴിഞ്ഞാൽ ക്ലോസ് ചെയ്തു ബാലൻസിങ് ഫിഗർ അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എത്രയാണ് പ്രോസസ്സ് ക്യൂയിലേക്ക് മുപ്പത്തയ്യായിരം രൂപയാണ് ടോട്ടൽ ഇരുപത്തി രൂപയാണ് കോസ്റ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് സെവൻ ആണ് അപ്പോൾ ഇവിടെ ഇവിടുത്തെ ഇൻ്റർ പ്രോസസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഏഴായിരം രൂപയാണ് ആദ്യത്തെ പ്രോസസ്സിൽ വരുന്നത് കേട്ടോ ഇനി നമുക്ക് പ്രോസസ് ക്യൂ അക്കൗണ്ട് വരയ്ക്കാം ഇവിടെ പ്രോസസ് ക്യൂ ആണ് അപ്പോൾ ആദ്യം തന്നെ പ്രോസസ് പിയിൽ നിന്നുള്ള ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള നമുക്ക് എഴുതാം ടു പ്രോസസ് പി പ്രോസസ് പിയിൽ ടോട്ടലിൽ തേർട്ടി ഫൈവ് കോസ്റ്റിൽ ട്വൻറ്റി എയ്റ്റ് പ്രോഫിറ്റിൽ സെവൻ തൗസൻറ്റ് ഇനി അവിടെ മെറ്റീരിയൽസ് മെറ്റീരിയൽസ് നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസ് നോക്കി എഴുതാം മെറ്റീരിയൽസ് നമുക്ക് തന്നിട്ടുള്ള ട്വൻറ്റി വൺ തൗസൻഡ് ആണ് ആ ട്വൻ്റി വൺ തൗസൻഡ് നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ അതിലെ ടോട്ടലും കോസ്റ്റൊക്കെ സെയിമാണ് പ്രോഫിറ്റ് ഇല്ല ലേബർ അല്ലെങ്കിൽ വേജസ് വേജസ് ഫോർട്ടീൻ തൗസൻഡ് ആണ് വേജസ് ഫോർട്ടീൻ തൗസൻഡ് അതിൽ അത് കോസ്റ്റാണ് പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റ് ഇല്ല ഇവിടെ ഇല്ല വേജസ് കഴിഞ്ഞാൽ പിന്നെ എക്സ്പെൻസ് നമുക്ക് ഇവിടെയും തന്നിട്ടില്ല കോമൺ ആയിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ എന്ത് ചെയ്യാം ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക പ്രൈം കോസ്റ്റ് കാണാം പ്രൈം കോസ്റ്റ് കൂടെ പോകും സെവൻ തൗസൻഡ് ഇതാണ് നമ്മുടെ പ്രൈം കോസ്റ്റ് ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ നമുക്ക് ക്ലോസിങ് സ്റ്റോക്ക് പതിനാലായിരം രൂപയാണ് തന്നിട്ടുള്ളത് അപ്പോൾ അവിടെ എഴുതേണ്ടത് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള എത്രയാണ് പതിനാലായിരം രൂപയാണ് അപ്പോൾ ഇവിടെ എഴുതി എഴുതിയ പതിനാലായിരം ഇനിയൊരു പ്രശ്നമുള്ളത് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോസസ് പീയിൽ നിന്ന് കിട്ടിയിട്ടുള്ള മുപ്പത്തയ്യായിരം രൂപയുടെ പ്രോസസ് ഫീയിൽ നിന്ന് കിട്ടിയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അല്ലെങ്കിൽ നമുക്ക് നമുക്ക് പറയാനുള്ളത് ഈ ക്ലോസിംഗ് സ്റ്റോക്കിൽ പ്രോഫിറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും സ്വാഭാവികമാണ് അങ്ങനെ ഉണ്ടെങ്കിൽ പതിനാലായിരം രൂപയുടെ എന്താണ് ക്ലോസിങ് സ്റ്റോക്ക് നമുക്ക് വന്നിട്ടുണ്ടല്ലോ ഈ പതിനാലായിരം രൂപയുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ എന്തുണ്ടാകും പ്രോഫിറ്റിൻ്റെ കണ്ടന്റ് ഉണ്ടാകും അപ്പോൾ ആ കണ്ടിനെങ്ങനെ വേർതിരിക്കാം എന്നുള്ളതാണ് അവിടെ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ചാൽ രണ്ട് കാര്യങ്ങൾ നമ്മൾ കാണണം ഒന്ന് ഒന്ന് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇനി നമ്മൾ എഴുതുന്നു പ്രോസസ് ക്യൂൻ്റെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ കാൽക്കുലേഷൻ ആണ് ഇതെങ്ങനെയാണ് കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോസ്റ്റ് ഡിവൈഡ് ബൈ കോസ്റ്റ് ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻ സ്റ്റോക്ക് അതാണ് ഞാൻ നേരത്തെ അത് അത് സമയത്ത് പറഞ്ഞുതരാമെന്ന് പറഞ്ഞത് കോസ്റ്റ് കോളത്തിലെ എമൗണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ കോളത്തിലെ എമൗണ്ട് മനസ്സിലായല്ലോ ഇൻറ്റു സ്റ്റോക്കിൻ്റെ എമൗണ്ട് കോസ്റ്റ് കോളത്തിലെ എമൗണ്ട് എത്രയാ അറുപത്തി മൂവായിരം ടോട്ടൽ കോളത്തിലെ എമൗണ്ട് എത്രയാ എഴുപതിനായിരം പതിനാലായിരം ഫോർട്ടീൻ തൗസൻഡ് ഇത് ചെയ്താൽ നമുക്ക് കോസ്റ്റ് കിട്ടും ഞാനൊന്നുകൂടി പറയാം സിക്സ്റ്റി ത്രീ തൗസൻഡ് ഡിവൈഡ് ബൈ സെവൻറ്റി തൗസൻഡ് ഹോൾ ഇൻറ്റു ഫോർട്ടീൻ തൗസൻഡ് എങ്ങനെയാണ് അത് വരുന്നത് കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിങ് സ്റ്റോക്ക് ഇത് പതിനാലായിരം എന്ന് പറയുന്നത് ടോട്ടൽ വാല്യൂ ആണ് ഇതിൽ നിന്ന് അതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതണം മനസ്സിലായില്ല അതിനു വേണ്ടിയിട്ടാണ് ആ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യുന്നത് കോസ്റ്റ് കോളത്തിലെ എമൗണ്ട് ഡിവൈഡ് ബൈ ടോട്ടൽ കോളത്തിലെ എമൗണ്ട് ഹോൾ ഇൻറ്റു സ്റ്റോക്കിൻ്റെ എമൗണ്ട് അറുപത്തി മൂവായിരം ഡിവൈഡ് ബൈ എഴുപതിനായിരം ഇൻറ്റു പതിനാലായിരം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി പന്ത്രണ്ടായിരത്തി അറുനൂറ് ഞാൻ ഇവിടെ എഴുതുന്നുണ്ട് പന്ത്രണ്ട് അറുനൂറ് പന്ത്രണ്ടായിരത്തി അറുന്നൂറാണ് കോസ്റ്റ് അത് ഞാൻ ഇവിടെ എഴുതി പന്ത്രണ്ട് അറുനൂറ് അപ്പോൾ ഇവിടെ എത്ര എഴുതും Therefore, profit is equal to ടു എങ്ങനെയാണ് പതിനാലായിരം പതിനാലായിരത്തി കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടും അല്ലേ പതിനാലായിരം മൈനസ് പന്ത്രണ്ട് അറുന്നൂറ് പതിനാലായിരത്തി പന്ത്രണ്ട് അറുന്നൂറ് കുറച്ച് എത്രയാണ് റുപ്പീസ് റുപ്പീസ് ആയിരത്തി നാനൂറ് ആയിരത്തി നാന്നൂറ് കഴിഞ്ഞു ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് ആ സന്ദർഭം വരുമ്പോൾ പറഞ്ഞു തരാം എന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാ അപ്പോൾ ഇവിടെ ഇത്തരം കേസുകളിൽ ക്ലോസിങ് സ്റ്റോക്ക് തരുമ്പോൾ അതിൽ പ്രോഫിറ്റിൻ്റെ കണ്ടൻറ് ഉണ്ടെന്ന് മനസ്സിലാക്കുക ഒന്നാമത്തെ കാര്യം രണ്ടാം കോസ്റ്റ് കണ്ടുപിടിക്കുക കോസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കുക കോസ്റ്റ് കോളം ഡിവൈഡ് ബൈ ടോട്ടൽ ഇൻറ്റു ക്ലോസിങ് സ്റ്റോക്ക് അപ്പോൾ കോസ്റ്റ് കിട്ടി കോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പ്രോഫിറ്റ് എങ്ങനെ കാണാം ടോട്ടലിൽ നിന്ന് കോസ്റ്റ് കുറച്ചാൽ പ്രോഫിറ്റ് കിട്ടി മനസ്സിലായല്ലോ അപ്പോൾ അത് കഴിഞ്ഞു ഇനി അത്ര അത്രയാണ് അതിൽ ചെയ്യാനുള്ളൂ അല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യാം ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കാം എഴുപതി അറുപത് നാല് അമ്പത്താറ് ഫിഫ്റ്റി സിക്സ് തൗസൻറ്റ് അറുപത്തി മൂന്ന് പന്ത്രണ്ടായിരുന്നൂറ് രൂപ അമ്പത് നാന്നൂറ് ഏഴായിരത്തിന്ന് അയ്യായിരത്തി അറുനൂറ് ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പ്രൈം കോസ്റ്റ് ചെയ്യുന്ന ക്ലോസിങ് സ്റ്റോക്ക് കുറച്ചിട്ടുള്ള എമൗണ്ട് നമ്മളിതിൻ്റെ കൂടെ പ്രോഫിറ്റ് ആഡ് ചെയ്യണം ടു പി എൻഡൽ അക്കൗണ്ട് ആണ് എത്രയാണ് വരിക കോസ്റ്റിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജാണ് അപ്പോൾ ഇവിടെ കോസ്റ്റ് എന്ന് പറയുന്നത് ആണ് ഇവിടുത്തെ കോസ്റ്റാണ് എടുക്കേണ്ടത് ടോട്ടൽ കോളത്തിലെ ആണ് എടുക്കേണ്ടത് കുട്ടികൾ ശ്രദ്ധിക്കുക ഇരുപത്തഞ്ച് ബൈ നൂറ് ഇവിടെ കോസ്റ്റ് ആഡ് ചെയ്യേണ്ട ഈ എമൗണ്ടിൻ്റെ മുകളിലാണ് അമ്പത്താറായിരത്തിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അവിടെ ഫോർട്ടീൻ തൗസൻഡ് പതിനാലായിരം പതിനാല് വേറെ ഒന്നുമില്ല വേറെ ഒന്നും നമുക്ക് അവിടെ ചെയ്യാനില്ല അപ്പോൾ അത് ആഡ് ചെയ്യാം അപ്പോൾ ഇവിടെ എഴുപതിനായിരം ഇവിടെ അൻപത് നാന്നൂറ് ഇവിടെ പൂജ്യം പൂജ്യം ആറ് ഒൻപത് പത്തൊൻപതറുന്നൂറ് പത്ത് എഴുപത് അൻപത് നാന്നൂറ് പത്തൊമ്പതറുന്നൂറ് അതിനപ്പുറത്തേക്ക് എടുത്ത് എഴുതാം ഇനി ബാലൻസ് ചെയ്യാൻ വേണ്ട വേറെ ഒന്നും ചെയ്യാനില്ല സെവൻറ്റി തൗസൻഡ് ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് നയൻറ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇവിടെ ഇത് പ്രോസസ് ക്യൂ ആണ് ഇനി അടുത്തത് ഏതാണ് ക്യൂ കഴിഞ്ഞാൽ ആറാണ് അപ്പോൾ അത് എഴുതണം പ്രോസസ് ബൈ പ്രോസസ് ആർ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ് ഇപ്പോൾ ഇവിടെ ക്ലോസിങ് സ്റ്റോക്കിൻ്റെ കോസ്റ്റ് കാണുക കോസ്റ്റ് ഓഫ് ക്ലോസിങ് സ്റ്റോക്ക് കാണുന്നത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക അത് എഴുതി കഴിഞ്ഞിട്ട് അതിൽ നിന്നാണ് നമുക്ക് പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പ്രോഫിറ്റ് ആഡ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ കോളത്തിലെ എമൗണ്ടിൻ്റെ മുകളിലാണ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് നമ്മൾ കാണേണ്ടത് ഇനി നമുക്ക് എന്ത് ചെയ്യാം പ്രോസസ്സ് ആറിലേക്ക് പോവാം ഇനി നമുക്ക് പ്രോസസ്സ് ആറ് അക്കൗണ്ടാണ് അതിലാദ്യം തന്നെ സാധാരണ പോലെ പ്രോസസ്സ് ക്യൂ ഇൻപുട്ടാണ് ടു പ്രോസസ് ക്യൂ പ്രോസസ് ക്യൂവിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുള്ള ടോട്ടൽ കോളത്തിൽ എഴുപതിനായിരം കോസ്റ്റ് കോളത്തിൽ ഫിഫ്റ്റി തൗസൻഡ് ഫോർ ഹൺഡ്രഡ് പ്രോഫിറ്റ് കോളത്തിൽ നയൻറ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇനി സാധാരണ പോലെ ഇതിലുള്ള മെറ്റീരിയൽസ് ടു മെറ്റീരിയൽസ് സെവൻ ആണ് അപ്പോൾ സെവൻ തൗസൻഡ് ആ ആയതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ഇത് നമ്മൾ വാങ്ങുന്ന കാര്യങ്ങൾ ഇതിൽ പ്രോഫിറ്റിൻ്റെ കണ്ടൻറ്റൊന്നും ഒന്നുമില്ല അതുപോലെ തന്നെ വേജ് കൊടുക്കുന്ന വേജസ് അത് ഈ പ്രോസസ്സിലെ വേജസ് ആണ് അതിലും നമ്മളിവിടെ ഡയറക്റ്റായിട്ട് കൊടുക്കുന്ന കാര്യം കൊണ്ട് ഇതിലും കണ്ടൻറ്റ് ഇല്ല പ്രോഫിറ്റ് കണ്ടൻ്റ് ഇല്ല അതുപോലെ ഇനി കഴിഞ്ഞു നമുക്ക് ഡയറക്റ്റ് ഐറ്റംസ് കഴിഞ്ഞു പ്രൈം കോസ്റ്റ് കാണാം അവിടെ ഉണ്ട് അപ്പോൾ വൺ ലാക്ക് ഫൈവ് തൗസൻഡ് എയ്റ്റി ഫൈവ് ഫോർ ഹൺഡ്രഡ് നയൻറ്റീൻ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇതാണ് പ്രൈം കോസ്റ്റ് ലെസ് ക്ലോസിങ് സ്റ്റോക്ക് ക്ലോസിങ് സ്റ്റോക്ക് എത്രയാന്ന് നോക്കുക ക്ലോസിംഗ് സ്റ്റോക്ക് നമുക്ക് തന്നിട്ടുള്ളത് ട്വൻ്റി വൺ തൗസൻഡ് ആണ് അപ്പോൾ ഉണ്ടോ ഇവിടെ എഴുതുന്ന എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കണം നേരത്തെ പറഞ്ഞ പോലെ അപ്പോൾ ഞാൻ വീണ്ടും അത് കാണാം കോസ്റ്റൽ എമൗണ്ട് എത്രയാണ് എയ്റ്റി ഫൈവ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ എമൗണ്ട് വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഹോൾ ഇൻ സ്റ്റോക്ക് എമൗണ്ട് സ്റ്റോക്കിൻ്റെ വാല്യൂ ക്ലോസിങ് സ്റ്റോക്ക് ഇരുപത്തൊന്നായിരം ഫിസിക്കൽ ടു കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അതായത് പ്രോസസ് ക്യൂ അല്ല പ്രോസസ് ആറിൻ്റെ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിങ് സ്റ്റോക്ക് ഇസ് ഈക്വൾ ടു എത്രയാണ് എയ്റ്റി ഫൈവ് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഡിവൈഡ് ബൈ വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഹോൾ ഇൻ ടു ട്വൻറ്റി വൺ തൗസൻഡ് ഇസ് ഈക്വൾ ടു സെവൻറ്റീൻ തൗസൻഡ് എയ്റ്റി പതിനേഴായിരത്തി എൺപത് അതുകൂടെ എഴുതി നമ്മൾ പതിനേഴായിരത്തി എൺപത് ഇനി ഇതിൻ്റെ പ്രോഫിറ്റ് കാണാൻ എന്ത് ചെയ്യണം ഇതർ ഫോർ പ്രോഫിറ്റ് ഈസ് ഇക്വൾ ടു ട്വൻറ്റി വൺ തൗസൻഡ് മൈനസ് പതിനേഴായിരത്തി എൺപത് ഇരുപത്തൊന്നായിരത്തിൽ നിന്ന് പതിനേഴായിരത്തി എൺപത് കുറയ്ക്കാം അല്ലേ അപ്പോൾ കുറയ്ക്കുമ്പോൾ ത്രീ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇത്രയാണ് കിട്ടുക അപ്പോൾ ഇത് വെച്ച് നമുക്ക് കുറയ്ക്കാം ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കാം ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ എയ്റ്റി ഫോർ തൗസൻഡ് ദൻ സിക്സ്റ്റി എയ്റ്റ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് അവിടെ ഫിഫ്റ്റീൻ തൗസൻഡ് സിക്സ് എയ്റ്റി ഇനി എന്ത് ചെയ്യുക ഇനി നമ്മൾ എന്ത് ചെയ്യുക ടു പി എൻഡൽ അക്കൗണ്ട് ടു പി എൻഡൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് എത്രയാണ് എല്ലാത്തിലും ഇരുപത്തഞ്ച് ശതമാനമാണെന്നാണ് എൻ്റെ ഓർമ്മ നോക്കാമോ കോസ്റ്റിൻ്റെ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ് എടുക്കരുത് ടോട്ടലിൻ്റെ എയ്റ്റി ഫോർ തൗസൻഡ് ഇരുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ ട്വൻ്റി വൺ തൗസൻഡ് ട്വൻറ്റി വൺ തൗസൻഡ് അതന്നെ നമുക്ക് പ്രോഫിറ്റിലേക്കും എഴുതേണ്ടതുണ്ട് ട്വൻ്റി വൺ തൗസൻഡ് കൂട്ട ഓ സെമാണല്ലോ പൂജ്യം എട്ട് ആറ് തേർട്ടി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി അപ്പം ഇതെന്ത് ചെയ്യാം ഇതും നമുക്ക് ബാലൻസ് ചെയ്യാം വൺ ലാക്ക് അറുപത്തെട്ട് മുന്നൂറ്റി ഇരുപത് മുപ്പത്താറ് അറുനൂറ്റി എൺപത് ഇത് കഴിഞ്ഞിട്ടില്ല പ്രോസസ്സ് ആറ് ലാസ്റ്റ് പ്രോസസ്സാണ് അത് കഴിഞ്ഞിട്ട് ഇത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ബൈ ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ഇനി നമുക്ക് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കാം ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് വരച്ചിട്ടുണ്ട് രണ്ട് കാര്യത്തിലാണ് ഫിനിഷ്ഡ് സ്റ്റോക്ക് വരയ്ക്കാൻ കാരണം ഒന്ന് ഫിനിഷ്ഡ് സ്റ്റോക്കിൻ്റെ എന്താണ് ക്ലോസിംഗ് സ്റ്റോക്ക് പറഞ്ഞിട്ടുണ്ട് റിമൈനിങ് ഗുഡ്സ് ഫോർ സോൾഡ് റുപ്പീസ് വൺ ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് പറഞ്ഞിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ കാരണം പ്രോസസ്സ് ആറിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഫിനിഷ്ഡ് സ്റ്റോക്കിലേക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രോസസ്സ് ആർ എന്ന് പറഞ്ഞ് വൺ ലാക്ക് ൗസൻ്റ് സിക്സ്റ്റി എയ്റ്റ് ത്രീ ട്വൻ്റി തേർട്ടി സിക്സ് തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് ഐറ്റി ദെൻ ഇത് കഴിഞ്ഞ് നമുക്കിവിടെ പ്രോഫിറ്റ് എഴുതേണ്ടതാണ് പ്രോഫിറ്റ് നമുക്ക് അറിയില്ല പക്ഷെ ഇവിടെ തന്നിട്ടില്ല ഇനി ഇതിൽ ബൈ സെയിൽസ് സെയിൽസ് നമുക്ക് തന്നിട്ടുള്ളത് വൺ ലാക്ക് ട്വൻറ്റി സിക്സ് തൗസൻഡ് ആണ് അതുപോലെ തന്നെ ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ഫോർട്ടീൻ തൗസൻഡ് ആണ് നമുക്ക് ഇതിന്റെ കോസ്റ്റ് കാണണം അപ്പോൾ അവിടെ കാൽക്കുലേഷൻ ഓഫ് കോസ്റ്റ് ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഫിനിഷ്ഡ് ഗുഡ്സ് അക്കൗണ്ട് കോസ്റ്റ് കോസ്റ്റ് കോളം അറുപത്തി എട്ട് മുന്നൂറ്റി ഇരുപത് ടോട്ടൽ കോളം വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഹോൾ ഇൻ ടു ഫോർട്ടീൻ തൗസൻഡ് അപ്പോൾ നമുക്ക് കിട്ടുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് നയൻ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് നയൻ ആണ് ദർ ഫോർ പ്രോഫിറ്റ് ഇസികൾ ടു പതിനാലായിരം മൈനസ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഇസികൾ ടു നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് ായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊണ്ണൂറ് അപ്പോൾ ഇവിടെ കോസ്റ്റ് കോളം എന്ന് പറയുന്നത് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്ന് അല്ല പ്രോഫിറ്റാണ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നാണ് പ്രോഫിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ഞാൻ ഒന്നുകൂടി പറയാം പതിനാലായിരം ആണ് ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ നമുക്ക് ഇവിടെ ഡെബിറ്റിൽ എഴുതി കുറയ്ക്കല്ലേ ഇത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് ആയതുകൊണ്ടാണ് ഇവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതിയത് പതിനാലായിരം ആണ് ടോട്ടൽ എമൗണ്ട് തന്നിട്ടുള്ളത് അതിൻ്റെ കോസ്റ്റ് നമ്മൾ കണ്ടു കോസ്റ്റ് കോളത്തിലെ എമൗണ്ട് അറുപത്തെട്ട് മുന്നൂറ്റി അറുപത് ഡിവൈഡ് ബൈ ടോട്ടൽ കോളം വൺ ലാക്ക് ഫൈവ് തൗസൻഡ് ഹോൾ ഇൻറ്റു ഫോർട്ടീൻ തൗസൻഡ് അപ്പോൾ കോസ്റ്റ് ആണ് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപത് ദെൻ ടോട്ടലിൽ നിന്ന് കോസ്റ്റ് കുറച്ചപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടി നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നാണ് നമ്മുടെ പ്രോഫിറ്റ് ഏതിൻ്റെ പ്രോഫിറ്റ് ക്ലോസിങ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നു ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം ബാലൻസ് ചെയ്യാം ബാലൻസ് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഇത് വൺ ലാക്ക് ഫോർട്ടി ആണ് അതാണ് ടോട്ടലി അത് ഇങ്ങോട്ടെടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുമ്പോൾ എത്രയാണ് തേർട്ടി ഫൈവ് തൗസൻ്റ് തേർട്ടി ഫൈവ് എഴുതാട്ടോ നമുക്ക് ഇത് ബാലൻസ് ചെയ്യാതെ എഴുതാം അതായത് ടോട്ടൽ എമൗണ്ട് വൺ ലാക്ക് ഫോർട്ടി ആണ് അതിൽ നിന്ന് കുറച്ച് എഴുതിയിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ടോട്ടൽ എമൗണ്ട് സെവൻറ്റി വൺ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഇത് പുറത്തേക്ക് എടുത്ത് എഴുതുക അറുപത്തി എട്ട് മുന്നൂറ്റി ഇരുപത് എഴുപത്തി ഒന്ന് അറുന്നൂറ്റി എൺപത് ഇനി ഇതിൽ നിന്ന് ഇത് കുറ ബാലൻസ് ചെയ്യാം കുറയ്ക്കല്ല ബാലൻസ് ചെയ്യാം അറുപത്തെട്ട് മുന്നൂറ്റി ഇരുപതിൽ നിന്ന് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒൻപത് കുറയ്ക്കുമ്പോൾ അൻപത്തൊൻപത് ഇരുന്നൂറ്റി പതിനൊന്ന് കാൽക്കുലേഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുട്ടികൾ നാൽപ്പത്തെട്ട് തൊണ്ണൂറ്റൊന്ന് കുറയ്ക്കുമ്പോൾ അറുപത്താറായിരത്തി എഴുന്നൂറ്റി എൺപത്തൊമ്പത് ഇതാണ് ക്വസ്റ്റ്യൻ ഇത്രയാണ് ക്വസ്റ്റ്യൻ നമുക്കുള്ളത് അപ്പോൾ ഇതിൽ ഒരു ക്ലോസിങ് സ്റ്റോക്ക് കണക്കാക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ പ്രോഫിറ്റ് കണക്കാക്കുന്നത് അതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ കുട്ടികൾ എന്തു ചെയ്യണം നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതാണ് വളരെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം ഇനി ഇവിടെ അടുത്തൊരു കാര്യം ചോദിക്കാനുള്ള അല്ലെങ്കിൽ പറയാനുള്ളത് കുട്ടികൾക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ടോട്ടൽ പ്രോഫിറ്റ് ചിലപ്പോൾ ചോദിക്കാം അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഇതായിട്ട് നമുക്ക് ചോദിക്കാം നമുക്ക് ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല പ്രൊവിഷൻ ഫോർ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രൊവിഷൻ ഫോർ റിയലൈസ്ഡ് ആൻഡ് ഓൾസോ ഷോ ദ ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് ആൻഡ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ആക്ച്വൽ റിയലൈസ്ഡ് പ്രോഫിറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത് കുറച്ചും കൂടി ഈസിയാണ് നമുക്ക് ആദ്യം അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് നോക്കാം അതാണ് സാധാരണ ചോദിക്കുന്നത് ആദ്യം നമ്മൾ വരച്ചത് പ്രോസസ് പി ആണ് പ്രോസസ് പിയിൽ ഇല്ല പിന്നീട് വരച്ചത് പ്രോസസ് ക്യൂ ആണ് പ്രോസസ് ക്യൂല് ആയിരത്തി നാനൂറായിരുന്നു അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് പിന്നീട് പ്രോസസ്സ് ആറാണ് വരച്ചത് അതിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് മുപ്പത്തി ഒൻപത് ഇരുപതാണ് ദെൻ അടുത്തത് ഫിനിഷ്ഡ് ഗുഡ്സാണ് ഫിനിഷ്ഡ് ഗുഡ്സില് അപ്പോൾ അതിൽ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് മാത്രം എടുത്ത് ആഡ് ചെയ്താൽ മതി അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് മാത്രം എടുത്ത ക്ലോസിങ് സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റാണ് പറയുന്നത് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റിയൊന്ന് ുമ്പോൾ ടോട്ടൽ പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് പത്ത് ഇരുന്നൂറ്റി പതിനൊന്ന് ഇതാണ് അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഇനി ഇതിൽ തന്നെ നമ്മളോട് ഇവിടെ കൃത്യമായിട്ട് ചോദിച്ചിട്ടുള്ള ടോട്ടൽ പ്രോഫിറ്റാണ് ടോട്ടൽ പ്രോഫിറ്റ് കാണാൻ കുറച്ചുകൂടി ഈസിയാണ് ടോട്ടൽ പ്രോഫിറ്റ് പിയില് ഏഴായിരമാണ് ക്യൂയില് പതിനാലായിരമാണ് അങ്ങനെ തന്നെയാണ് പോകുന്നത് ആ ഒരു ഇതിൽ തന്നെ ക്യൂ കഴിഞ്ഞാൽ ആറിൽ ട്വൻറ്റി വൺ തൗസൻഡ് ആണ് ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിൽ അത് തേർട്ടി ഫൈവ് തൗസൻഡാണ് ടോട്ടല് സെവൻ്റി സെവൻ തൗസൻഡ് വി ദ ടോട്ടൽ പ്രോഫിറ്റും ഇത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ് സാധാരണ നമ്മളോട് ചോദിക്കുന്നത് അൺറിയലൈസ്ഡ് പ്രോഫിറ്റാണ് എന്താണ് സാധാരണ ചോദിക്കുന്നത് എന്തായാലും ഇന്നത്തെ ക്ലാസ്സിൻ്റെ സമയം അതിക്രമിച്ചു എന്തായാലും ഇത് അവസാനം വളരെ പെട്ടെന്ന് എടുത്ത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത് അടുത്ത ക്ലാസ്സിൽ വേറെ ക്വസ്റ്റിയും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം താങ്ക് യു താങ്ക് യു വെരി മച്ച്